ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു നിനിൻസ് വേൾഡ് ഓണം സ്പെഷ്യലായിട്ട് നമുക്കിന്ന് അടിപൊളി തേങ്ങ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം അതിനോടൊപ്പം തന്നെ ശർക്കര വരട്ടിയുടെ റെസിപ്പിൻ്റെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇതിനായിട്ട് അര കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാൽ കപ്പ് ചെറിയ ഉള്ളി നന്നാക്കിയതും 4-5 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് മല്ലിമുളകൊക്കെ വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഒരു 4 പിരിയൻ മുളകും ഒരു 3 എരിവുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മല്ലിമുളകൊക്കെ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെയും ഉഴുന്നിൻ്റെയൊക്കെ ഒന്ന് നിറം മാറി വരുമ്പോൾക്കും നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കണം ഇനി തേങ്ങ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മല്ലിയും മുളകും അതോടൊപ്പം തന്നെ ഉലുവയും ഉഴുന്നും ഈ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതേ കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്താൽ മതി ഇത് ക്വാണ്ടിറ്റിയെ കുറച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം കൊടുത്ത് പൊടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല എയർടൈറ്റുള്ള ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി അതോടൊപ്പം കുറച്ച് കായത്തിൻ്റെ പൊടിയാ എങ്ങനെ ചേർത്തെടുത്താൽ മതി ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് തണുത്തതിന് ശേഷം മല്ലിയും മുളകും തേങ്ങ കൂടി നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ വെണ്ടയ്ക്കയും വാടിക്കഴിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി കുക്കർ തുറന്നു നോക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നന്നായിട്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ക്യാരറ്റ് ഏത്തക്കായ പടവലങ്ങ മുരിങ്ങക്കായ് ഇത്രയാണ് ചേർത്ത് കൊടുക്കണേ ഇനി ഈ പച്ചക്കറിയെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെയും വേവിച്ചെടുക്കണം ഒരു വിസിലടിച്ചതിന് ശേഷം ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കാം പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാട്ടി വച്ചിരിക്കണ വെണ്ടക്ക ചേർത്ത് കൊടുക്കണം ഒരു വലിയ തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ തിളക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചതും ചേർത്ത് കൊടുക്കണം അതിനുശേഷം പുളി ചേർത്ത് കൊടുക്കാം വാളമ്പുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചിരുന്നതാണ് ഉപ്പും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടതിന് ശേഷം ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് കടുക് തളിക്കണം അതിനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം
വറ്റൽമുളകിൻ്റെ ഒക്കെ കളറ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉടനെ തന്നെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ കുക്കർ അടച്ചു വെക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ശർക്കര വരട്ടി റെഡിയാക്കാം. ഇതിനായിട്ട് 1 കിലോ പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു 15 മിനിറ്റ് ഞാൻ മഞ്ഞൾവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കെടുത്ത് നടുവേ ഒന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരേ കനത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ കായൊക്കെ മുറിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കായൊക്കെ വറുത്ത് കഴിഞ്ഞു. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കായും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കായും ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഏലക്കായും കുറച്ച് ചുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് ഇളക്കി നമുക്ക് ഒറ്റ നൂൽപ്പരുവാവണ വരെയും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കണം. കായയുടെയൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ശർക്കരയും കായയും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചുക്കിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ വറുത്ത പൊടിക്ക് പകരം നമുക്ക് ഈ ചോറ് വെക്കണ അരിയൊക്കെ എടുത്തിട്ട് വറുത്തിട്ട് അത് പൊടിച്ചു ചേർത്താലും മതി. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെനക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.